സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഇന്നും തുടരും. ഇന്നലെ 440 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടിക്കുമെന്ന കർശന നിലപാടിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, തിരുവനന്തപുരത്ത് കാലാവസ്ഥയൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, തണുപ്പൊക്കെ എങ്ങനെ കാര്യങ്ങൾ? ഹോട്ടലുകൾ കുറേ എണ്ണം ഇന്നലെ അടച്ചു പൂട്ടി, ഇന്നും അത് തുടരുമോ? വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന കുറച്ചധികം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്ന് ഇന്നലത്തെ പരിശോധനയിൽ തന്നെ മനസ്സിലായി. ഇന്നും ഇത് തുടരുമെന്നാണോ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഹോട്ടലുകളിലെ പരിശോധന കർശനമായി തുടരാൻ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ തീരുമാനം. ഇതിനുള്ള നടപടികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഞായറാഴ്ച, എസ് കെ എൻ സൂചിപ്പിച്ച പോലെ ഞായറാഴ്ചയാണെങ്കിൽ കൂടി പരിശോധനകൾ കർശനമാക്കുക എന്ന നിലപാടിലേക്കാണ് ആ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നീങ്ങിയിരിക്കുന്നത്. ഇതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകം പരിശോധന നടത്തുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പുറമെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തങ്ങളുടെ പരിധിയിൽ പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തുന്ന മിന്നൽ പരിശോധന. ഈ ടാസ്ക് ഫോഴ്സിന് ഏത് അധികാര പരിധിയിലും പരിശോധന നടത്താനുള്ള ഒരു അധികാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്പെഷ്യലായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ചതും ഇത്തരത്തിലുള്ള അധികാരം അവർക്ക് നൽകിയതും. അതുകൊണ്ട് തന്നെ നേരത്തെ നഗരസഭയും അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ പരിശോധന നടത്തിയ ഹോട്ടലുകളിൽ പോലും ഇത്തരത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം ഏതാണ്ട് 545 ഹോട്ടലുകളിലാണ്, ഭക്ഷണശാലകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 14 സ്ഥാപനങ്ങൾ, അത് വൃത്തിഹീനമായി പ്രവർത്തിച്ച 14 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. അതോടൊപ്പം തന്നെ 18 സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു. ഇവയുടെ പ്രവർത്തനവും താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 32 സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് നിർത്തിവെപ്പിച്ചത്. 177 സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പലപ്പോഴും ഇത്തരം പരിശോധനകൾ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് നിൽക്കുകയും പിന്നീട് തുടർ നടപടി ഇല്ലാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പരിശോധനകൾ ഊർജിതമാക്കുക, ഓരോ ദിവസവും പരിശോധനകൾ നടത്തുക, പരിശോധന നടത്തിയെടുത്ത ഫോളോ അപ്പ് ഉണ്ടാക്കുക തുടങ്ങിയ നടപടികളിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നിവയുടെയൊക്കെ നേതൃത്വത്തിലാണ് സ്കാൻ ഈ പരിശോധന. ഓക്കെ, താങ്ക് യു. വി എ ഗിരീഷാണ് തലസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഇന്നും ഹോട്ടലുകളിലെയും മറ്റുള്ള സ്ഥാപനങ്ങളിലെയും പരിശോധന കൃത്യമായി തുടരും. പക്ഷേ ഈ ബേക്കറിയെ കൂടി ഒഴിവാക്കരുത്, ഇന്നലെ തന്നെ ചില പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു.